നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം മത്സര പരീക്ഷകളിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ചില പദ്ധതികളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് ഇതാ മോദി സർക്കാർ 9ാം വർഷത്തിലേക്ക് കടക്കുമ്പോളുള്ള ആരോഗ്യ മേഖലയിലെ ചില പദ്ധതികളെക്കുറിച്ച് നമുക്ക് നോക്കാം പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ കാലാവധി 9ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന്റെ ആരോഗ്യ പരിപാലന നയങ്ങളുടെ പ്രഭാവം സൂക്ഷ്മമായി പരിശോധിക്കപ്പെട്ടു പ്രത്യേകിച്ചും ലോകമെമ്പാടും വ്യാപിച്ച മഹാമാരിയോടുള്ള പ്രതികരണം വിശകലനം ചെയ്തുകൊണ്ടായിരുന്നു ഇത് നിർണായക വാക്സിനുകളുടെ നിർമ്മാണം മുതൽ മെഡിക്കൽ ഉദ്യോഗസ്ഥരുടെയും സൗകര്യങ്ങളുടെയും ഉപകരണങ്ങളുടെയും കുറവ് വരെ ലോകമെമ്പാടുമുള്ള ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളിലെ നിരവധി ബലഹീനതകൾ കോവിഡ് തുറന്നു കാട്ടി ശ്രദ്ധ ആവശ്യമുള്ള നിരവധി മേഖലകൾ ഇന്ത്യ കണ്ടെത്തി ഇന്ത്യ സ്വതന്ത്രമായിട്ട് 75 വർഷമേ ആയിട്ടുള്ളൂവെങ്കിലും ലോകമെമ്പാടുമുള്ള ആരോഗ്യ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഉൽപാദനത്തിനുള്ള ആവശ്യം നിറവേറ്റുന്നതിനുമായി അതിവേഗം പൊരുത്തപ്പെട്ട പൗരന്മാരെ പരിപാലിക്കുന്നതിനായി ഒരു സുപ്രധാന അടിസ്ഥാന സൗകര്യം നിർമ്മിക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു മോദി സർക്കാരിന്റെ 9 വർഷത്തെ ഭരണകാലത്ത് ആരോഗ്യ മേഖലയിൽ ഇത് സാധ്യമാക്കി നിരവധി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ചില ഹൈലൈറ്റുകൾ ഇതാ ആയുഷ്മാൻ ഭാരത് സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന 500 ദശലക്ഷത്തിലധികം ആളുകൾക്ക് ആരോഗ്യ പരിരക്ഷ നൽകാൻ ലക്ഷ്യമിടുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതിയാണ് മോദി സർക്കാരിന്റെ സുപ്രധാന ആരോഗ്യ സംരംഭങ്ങളിലൊന്ന് സെക്കൻഡറി ടെറിഷറി കെയർ ഹോസ്പിറ്റലൈസേഷനും ഒരു വർഷം വരെ ആശുപത്രി വാസത്തിന് ശേഷമുള്ള കുറിപ്പടികളും ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപ വരെ പണരഹിത ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഈ പദ്ധതി നൽകുന്നു തൽഫലമായി വിനാശകരമായ ആരോഗ്യ സംരക്ഷണ ചെലവുകളെ കവറേജ് നൽകുന്നതിൽ ഇന്ത്യ ഗണ്യമായി പുരോഗതി കൈവരിച്ചു വരുമാന നില കണക്കിലെടുക്കാതെ ഇന്ത്യക്കാരുടെ ആരോഗ്യം പരമാവധി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ആശുപത്രിവാസം തടയുന്നതിന് പ്രമേഹം ഹൃദ്രോഗം തുടങ്ങിയ വിട്ടുമാറാത്ത രോഗനിയന്ത്രണത്തിനുള്ള വാർഷിക ശാരീരിക പരിശോധനകളും കുറിപ്പടി മരുന്നുകളും കവർ ചെയ്യുന്നതിലേക്ക് ശ്രദ്ധ തിരിയേണ്ടതുണ്ട് ഡിജിറ്റൽ ആരോഗ്യ ദൗത്യം 2020 ഓഗസ്റ്റിൽ സർക്കാർ ദേശീയ ഡിജിറ്റൽ ആരോഗ്യ ദൗത്യം അഥവാ NDHM ആരംഭിച്ചു ഇത് എല്ലാ പൗരന്മാർക്കും ആരോഗ്യ രേഖകളിലേക്കും മറ്റ് ആരോഗ്യ സേവനങ്ങളിലേക്കും പ്രവേശനം ഉൾപ്പെടെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഒരു ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാൻ ലക്ഷ്യമിടുന്നു COVID-19 കാലത്ത് ദശലക്ഷക്കണക്കിന് ആളുകൾ ടെലി ഹെൽത്ത് കൺസൾട്ടേഷനുകൾക്ക് മാറിയിരിക്കുന്നു ഇത് അസുഖത്തിന്റെ വ്യാപനം കുറയ്ക്കുന്നതിനിടയിൽ വിപുലമായ യാത്രാ ചിലവുകളില്ലാതെ പരിചരണം സ്വീകരിക്കാൻ അവരെ അനുവദിക്കുന്നു അടിസ്ഥാന സൗകര്യ വികസനം പുതിയ മെഡിക്കൽ കോളേജുകൾ നിർമ്മിക്കുക നിലവിലുള്ള ആരോഗ്യ പരിരക്ഷാ സൗകര്യങ്ങൾ നവീകരിക്കുക ആശുപത്രി കിടക്കുകളുടെ എണ്ണം വിപുലീകരിക്കുക എന്നിവയുൾപ്പെടെ ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ സർക്കാർ ഗണ്യമായ നിക്ഷേപം നടത്തി ഈ പരിപാടികളിൽ പലതും വിജയിച്ചു പ്രധാനമായും കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ ഇന്ത്യ 302 പുതിയ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിച്ചതിനാൽ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെ പിന്തള്ളി ഇത് ഇന്ത്യയ്ക്ക് അതിന്റെ മെഡിക്കൽ സ്കൂളുകളുടെ എണ്ണത്തിൽ 78% വളർച്ചയിൽ അഭിമാനിക്കാൻ കഴിയും കൂടുതൽ ഡോക്ടർമാർക്കും മെഡിക്കൽ ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകാനുള്ള വാതിലുകൾ തുറക്കുന്നു അങ്ങനെ ആഗോളതലത്തിൽ ഈ പ്രൊഫഷണലുകളുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യകതയെ അഭിസംബോധന ചെയ്യുന്നു കൂടുതൽ മെഡിക്കൽ പ്രൊഫഷണലുകളെ ആവശ്യമുള്ളപ്പോൾ ഇന്ത്യ ലഭ്യമായ വിദ്യാഭ്യാസ അവസരങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ഓരോ പുതിയ മെഡിക്കൽ സ്കൂളിലും ഓൺലൈൻ ഫെസിലിറ്റി വരുന്നതിനാൽ അതിന്റെ വികസനത്തിന്റെ അടുത്ത ഘട്ടം ഉയർന്ന നിലവാരം പുലർത്തുക എന്നതാണ് കൂടാതെ സർക്കാർ ആശുപത്രികൾ ഉൾപ്പെടെ എല്ലാ മെഡിക്കൽ കോളേജുകൾക്കും ആശുപത്രികൾക്കും NVH അക്രഡിറ്റേഷൻ നിർബന്ധമാക്കാനും ശുപാർശ ചെയ്യുന്നുണ്ട് COVID-19 പ്രതികരണം COVID-19 ആശുപത്രികൾ സ്ഥാപിക്കുന്നതും പരിശോധനാ സൗകര്യങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതും ഉൾപ്പെടെ പകർച്ചവ്യാധിയെ ചെറുക്കുന്നതിന് സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചു അവർക്ക് വാക്സിനുകളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുകയും അവരുടെ മുഴുവൻ ജനങ്ങൾക്കും വാക്സിനേഷൻ നൽകുകയും ചെയ്തു ഇത് മറ്റു ചില രാജ്യങ്ങൾ നേടിയ ലക്ഷ്യമായിരുന്നു ഈ സംരംഭങ്ങൾ ഉണ്ടെങ്കിലും ആരോഗ്യമേഖലയിൽ ഇനിയും നിരവധി വെല്ലുവിളികൾ പരിഹരിക്കേണ്ടതുണ്ട് ഇതിനകം കൈവരിച്ച പുരോഗതിയിൽ തുടർന്നും നിർമ്മിക്കാനുള്ള ഏതാനും നിർദ്ദേശങ്ങൾ ഇതാ ഒരു ഇന്ത്യ ഒരു ആരോഗ്യ സംരക്ഷണം ഇന്ത്യയിലെ ഹെൽത്ത് കെയർ ഡെലിവറി വികേന്ദ്രീകൃതമാണ് ഇത് നിലവിലൊരു സംസ്ഥാന വിഷയമായതിനാൽ ഓരോ സംസ്ഥാനത്തിനും വ്യത്യാസമുണ്ട് താഴ്ന്ന നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം പരിസ്ഥിതി ശുചിത്വത്തിന്റെയും ശുദ്ധജലത്തിന്റെയും അഭാവം പോഷകാഹാരക്കുറവ് മോശം പാർപ്പിട സാഹചര്യങ്ങൾ പുകയില ഉപഭോഗം ദാരിദ്ര്യം തൊഴിലില്ലായ്മ അനാരോഗ്യകരമായ ജീവിതശൈലി തുടങ്ങിയ വിവിധ ഘടകങ്ങൾ ആരോഗ്യത്തെ ബാധിക്കുന്നു ഗവൺമെന്റിന്റെ മൊത്തത്തിലുള്ള വിഭവ ലഭ്യത
മത്സരിക്കുന്ന മേഖല മുൻഗണനകൾ സിസ്റ്റത്തിന്റെ സ്വാംശീകരണ ശേഷി എന്നിവയെ ആശ്രയിച്ചാണ് ആരോഗ്യ മേഖലയ്ക്കുള്ള ഫണ്ട് വിനിയോഗം പ്രാഥമിക പ്രതിരോധ ആരോഗ്യ സംരക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആയുഷ്മാൻ ഭാരത് സ്കീം ദ്വിതീയവും തൃതീയവുമായ ആരോഗ്യ സംരക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഡിആർജി പേയ്മെന്റ് സംവിധാനം ഉപയോഗിച്ച് തട്ടിപ്പ് തടയുന്നതിനും ക്രോണിക് ഡിസീസ് മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി ഹെൽത്ത് എന്നിവയുൾപ്പെടെയുള്ള പ്രാഥമിക ആരോഗ്യ സംരക്ഷണത്തിനും ഭാവിയിൽ കൂടുതൽ ഊന്നൽ നൽകണം എല്ലാ പുരോഗതിയിലും ഇന്ത്യ ഇപ്പോഴും അതിവേഗം വളരുന്ന വിട്ടുമാറാത്ത രോഗങ്ങളുടെ ഭാരവും അതിന്റെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന്റെ ആവശ്യങ്ങളുമായി പോരാടുകയാണ് പ്രമേഹം പോലെയുള്ള വിട്ടുമാറാത്ത അവസ്ഥകൾ കൂടുതൽ വഷളാക്കുകയേയുള്ളൂ ശരിയായതും സ്ഥിരവുമായ ചികിത്സയില്ലാതെ സങ്കീർണതകൾക്കും ആശുപത്രി വാസത്തിനും കാരണമാക്കുന്നു ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാനാകും ഒന്നാമതായി വർഷം തോറും വെൽനസ് പരീക്ഷകൾ നിർബന്ധമാക്കുകയും എല്ലാ പൗരന്മാർക്കും പ്രാഥമിക പ്രതിരോധ പരിചരണത്തിന് മുൻഗണന നൽകുകയും ചെയ്യുക വിട്ടുമാറാത്ത രോഗങ്ങളെ നേരത്തെ തിരിച്ചറിയുന്നതും കൈകാര്യം ചെയ്യുന്നതും അവയുടെ സങ്കീർണതകൾ കൈകാര്യം ചെയ്യുന്നതിലും ചികിത്സിക്കുന്നതിലും കൂടുതൽ ഫലപ്രദവും ചെലവ് കുറഞ്ഞതുമാണ് ഗുണനിലവാരത്തിൽ ഇന്ത്യയും ഭൂമിശാസ്ത്രപരമായ വ്യതിയാനങ്ങൾ അഭിമുഖീകരിക്കുന്നു ഇത് രാജ്യത്തിലുടനീളമുള്ള സ്ഥിരതയാർന്ന പ്രക്രിയകളുടെയും മാനദണ്ഡങ്ങളുടെയും ആവശ്യകതയെ പ്രതിഫലിപ്പിക്കുന്നു രണ്ടാമതായി മുന്നോട്ടുള്ള ഏറ്റവും മികച്ച പാത നിർണ്ണയിക്കുന്നതിൽ ഓരോ സംസ്ഥാനത്തിനകത്തും ആരോഗ്യ സംരക്ഷണ ഓപ്ഷനുകളുടെ ഫണ്ടിങ്ങിലെയും ലഭ്യതയിലെയും വ്യത്യാസങ്ങളാൽ ആരോഗ്യ സേവനങ്ങൾ വിതരണം ചെയ്യുന്ന പ്രക്രിയ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് ഒരു സാർവത്രിക ആരോഗ്യ പരിരക്ഷാ സംവിധാനത്തിലേക്ക് മാറുന്നതിന് എല്ലാ ഇന്ത്യൻ പൗരന്മാരുടെയും ആവശ്യങ്ങൾ തുല്യമായി അഭിസംബോധന ചെയ്യാത്ത നിലവിലെ സംസ്ഥാന മാതൃകയിൽ നിന്ന് മാറി നിൽക്കാൻ ഇന്ത്യ തയ്യാറാകേണ്ടതുണ്ട് പകരം എല്ലാ പൗരന്മാർക്കും വേണ്ടിയുള്ള ഒരു ഇന്ത്യ ഒരു ആരോഗ്യ സംരക്ഷണം നാം സ്വീകരിക്കണം പ്രൈമറി ഹെൽത്ത് കെയർ ഡെലിവറിയിൽ സ്വകാര്യ പൊതു പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കണം വെല്ലുവിളിയിലേക്ക് ഉയർന്നു വരുന്ന ഒരു നീണ്ട ചരിത്രത്തോടെ എല്ലാവരുടെയും ആരോഗ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇന്ത്യക്ക് ലോകത്തെ നയിക്കുന്നത് തുടരാനാകും പ്രത്യേകിച്ചും പ്രാഥമിക പരിചരണം വാർഷിക ശാരീരിക പരീക്ഷകൾ എന്നിവയിലൂടെ മൂല്യം ഉയർത്തുന്നതിലൂടെ എല്ലാ ഇന്ത്യക്കാരെയും ഗുണപരമായി ബാധിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഇന്ത്യക്ക് ഇതിന്റെ എല്ലാ പൗരന്മാർക്കും ഗുണനിലവാരമുള്ള ആരോഗ്യ പരിരക്ഷ നൽകുന്നതിൽ ലോകത്തെ നയിക്കാനുമാകും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തിന് അതിന്റെ എല്ലാ പൗരന്മാരുടെയും ആരോഗ്യത്തിൽ അടിയന്തര നിക്ഷേപം ആവശ്യമാണ് കൂടാതെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ നിലവിലെ നിരക്ക് നിലനിർത്തിക്കൊണ്ട് പൊതുജനാരോഗ്യ സംവിധാനം പരിരക്ഷിക്കുകയും വേണം